കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം കുതിച്ചുയർന്നതോടെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. രൂക്ഷമായ രോഗവ്യാപനം തടയാൻ വേണ്ടിയുള്ള ജാഗ്രതാ നീക്കങ്ങൾ ഏകോപിപ്പിക്കുവാനായി രായമംഗലത്ത് ആലോചനാ യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും പങ്കുചേർന്നു. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ആശങ്കാജനകമാംവിധം ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും കർശന നിയന്ത്രണങ്ങളും ഏകോപിപ്പിക്കുന്നതിനായി രായമംഗലത്ത് വിവിധ തലങ്ങളിൽ കൂടിയാലോചനകൾ നടത്തി. വെള്ളിയാഴ്ച രാവിലെ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നു. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് രാഷ്ട്രീയ നേതാക്കൾ, വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കുചേർന്ന സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. രായമംഗലം പഞ്ചായത്തിൽ നിലവിൽ 3 വാർഡുകൾ ഒഴികെ മുഴുവൻ പ്രദേശങ്ങളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്മൂലം പുല്ലുവഴി ജംഗ്ഷൻ, കുറുപ്പുമടി ടൗൺ എന്നിവിടങ്ങളിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാകും. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കും. തുടർന്ന് വരുന്ന 3 ദിവസങ്ങളിൽ വാർഡുതല ജാഗ്രതാ സമിതികൾ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി യോഗം കൂടുകയും ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് എല്ലാ സഹായവും എത്തിക്കാൻ ജാഗ്രതാ സമിതികൾ സജീവമാക്കി മുൻകൈയെടുക്കുകയും ചെയ്യും എന്ന് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയകുമാർ അറിയിച്ചു. ചികിത്സയ്ക്ക് ആവശ്യമായ FLTC അടിയന്തരമായിട്ട് തുടങ്ങുന്നതുമായ എല്ലാ നിർദ്ദേശങ്ങളും ഈ യോഗത്തിൽ ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടിയന്തരമായിട്ട് തന്നെ FLTC ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ വാർഡുതല ജാഗ്രതാ സമിതികൾ ഏറ്റവും സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് വാർഡുതലത്തിൽ ഇതിൻ്റെ നിയന്ത്രണവും കാര്യങ്ങളും എല്ലാം പുറമേ നിന്ന് മറ്റാവശ്യങ്ങൾക്കായി പ്രത്യേകിച്ച് ചടങ്ങുകൾക്കൊക്കെ ആയിട്ട് വാർഡുകളിലേക്ക് വരുന്നവരെ അതിൽ നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും വാർഡിൽ തന്നെ പോസിറ്റീവായി ക്വാറന്റൈനിൽ പെടുന്നവർക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിനും മരുന്ന് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം വാർഡുതല ജാഗ്രതാ സമിതികൾക്കാണ് ഏറ്റവും കൂടുതൽ സഹായം നൽകാൻ സാധിക്കുക. പല വാർഡുകളിലും വിജയകരമായി നടത്തിവന്ന മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം വിവിധ വാർഡുകളിലായി 20 ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തതായും 358 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ നിലവിൽ 54 കോവിഡ് പോസിറ്റീവ് രോഗികൾ ഉണ്ടെന്നും അജയകുമാർ പറഞ്ഞു. അതുപോലെ തന്നെ ഓക്സിമീറ്ററുകൾ ആവശ്യം എല്ലാ വാർഡുകളിലേക്കും നൽകുന്നതിനുള്ള ആദ്യഘട്ട രീതിയിലുള്ള എല്ലാ വാർഡുകളിലേക്കുള്ള ആദ്യഘട്ടത്തിലേക്കുള്ള ഓക്സിമീറ്ററുകൾ ഇന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറെ ഏൽപ്പിക്കുകയുണ്ടായി. അതുപോലെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ വന്നിട്ടുള്ള പോരായകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതിനും പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കവലകളിലെ ചില ഭാഗങ്ങൾ മാത്രം തുറന്നും മറ്റു ഭാഗങ്ങൾ അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് കുറുപ്പുംപടി ടൗണിലും അതുപോലെ തന്നെ പുല്ലുവഴി കവലയിലും ഉണ്ടായിട്ടുണ്ട്. ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് പഞ്ചായത്ത് 7 ദിവസത്തേക്ക് അടച്ചിടണമെന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സ്വരത്തിൽ ആവശ്യമുയർന്നതിനെ തുടർന്ന് ബന്ധപ്പെട്ട വിവരങ്ങൾ തുടർ നടപടികൾക്കായി ജില്ലാ ഭരണകൂടത്തെയും കളക്ടറേയും മറ്റും അറിയിച്ചിരിക്കുകയാണ് എന്നും പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പുല്ലുവഴി.